എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കുടുംബത്തെക്കുറിച്ചാണ്. എന്താണ് കുടുംബം? നമുക്ക് ശാന്തിയും സമാധാനവും സംതൃപ്തിയും ആനന്ദവും തരുന്ന ഒരിടമാണ് കുടുംബം. ഓരോ ദിവസവും സമാധാനത്തോടുകൂടി കാലത്ത് എഴുന്നേറ്റ് തൻ്റെ ദിനചര്യകളെല്ലാം ചെയ്ത് തൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത് അതേ സന്തോഷത്തോടുകൂടി വൈകുന്നേരം കിടന്ന് ഉറങ്ങണം. ഇങ്ങനെ സമാധാനത്തോടുകൂടി കിടന്ന് ഉറങ്ങാൻ കഴിയുക എന്നതാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ആർജിക്കുന്ന ഏറ്റവും വലിയ ധനം അല്ലെങ്കിൽ സമ്പാദ്യം. ഇതിനുള്ള ഇടങ്ങളാണ് കുടുംബങ്ങൾ. ഇത്തരത്തിൽ നല്ല ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായ 6 ഘടകങ്ങളെക്കുറിച്ച് സനാതനധർമ്മം പ്രതിപാദിക്കുന്നുണ്ട്. ഈ 6 ഘടകങ്ങളെ 6 ഷഡ്ഭകാരങ്ങൾ എന്ന് പറയും. എന്താണ് ഭകാരങ്ങൾ? ഭ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതാണ് ഈ 6 ഘടകങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ഈ ഘടകങ്ങളെ ഷഡ്ഭകാരങ്ങൾ എന്ന് പറയുന്നത്. ഈ ഷഡ്ഭകാരങ്ങളെല്ലാം തികഞ്ഞ കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ആനന്ദവും വിളയാടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്താണ് ഈ ഷഡ്ഭകാരങ്ങൾ എന്നുള്ളത് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഷഡ്ഭകാരങ്ങളിൽ ആദ്യത്തേത് നല്ലൊരു ഭവനമാണ്. ഒന്നാമത്തെ ഭകാരം ഭവനം. ഒരു നല്ല ഭവനം എന്ന് പറയുന്നത് ആ ഭവനത്തിൻ്റെ സാമ്പത്തിക മൂല്യത്തിൽ അധിഷ്ഠിതമല്ല, മറിച്ച് ഒരു നല്ല ഭവനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് സനാതനധർമ്മം പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ഉള്ള ഭവനത്തെയാണ് നല്ല ഭവനം എന്ന് പറയുന്നത്. ഭകാരങ്ങളിൽ രണ്ടാമത്തേത് ഭജനമാണ്, മൂന്നാമത്തേത് ഭോജനമാണ്, നാലാമത്തേത് ഭാഷണം, അഞ്ചാമത്തേത് ഭൂഷണം, ആറാമത്തേത് ഭ്രമണം. ഇങ്ങനെ 6 ഘടകങ്ങൾ 6 ഭകാരങ്ങൾ എല്ലാം തികഞ്ഞിരുന്നാൽ ഒരു കുടുംബം സന്തോഷവും സമൃദ്ധിയും ശാന്തിയും ആനന്ദവും ഉള്ള കുടുംബമായിരിക്കും. ഇനി നമുക്ക് ഈ ഷഡ്ഭകാരങ്ങളെ ഓരോന്നിനെയും വിശദമായി പ്രതിപാദിക്കാം. ഒരു നല്ല കുടുംബത്തിന് നല്ല ഭവനം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല ഭജനം നടക്കണം. ഭജനം എന്ന് പറയുന്നത് ഈശ്വര സേവയാണ്. അതേപോലെ തന്നെ ആ കുടുംബാംഗങ്ങൾക്ക് ഭോജനം ലഭിക്കണം. സാത്വിക ഭോജനം ലഭിച്ചാൽ ഏതൊരു വ്യക്തിയുടെയും ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ആരോഗ്യം അഭിവൃദ്ധി പ്രാപിക്കും. അത് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെയാണ് ഭാഷണം, സത് സംഭാഷണങ്ങൾ, സത് സരസ്വതി നാവിൽ വിളയാടി കളിക്കണം ഓരോ കുടുംബാംഗങ്ങൾക്കും. അതേപോലെ ഭൂഷണം, വേഷഭൂഷാദികൾ സാത്വികമായിരിക്കണം, ആലങ്കാരികമായിരിക്കണം. അതേപോലെ ആറാമത്തേതാണ് ഭ്രമണം. ഭ്രമണം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ നിത്യവും മറ്റുള്ള സദ്വ്യക്തികളായിട്ട് സമ്പർക്കത്തിലേർപ്പെടണം. ഇതാണ് ഭ്രമണം. ക്ഷേത്ര ദർശനങ്ങൾ, പുണ്യസ്ഥല ദർശനങ്ങൾ, പുണ്യാത്മാക്കളോടൊത്തുള്ള സഹവാസം, ഇതെല്ലാം ഭ്രമണത്തിൻ്റെ ഭാഗമാണ്. ഷഡ്ഭകാരങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻറ്റിൽ അറിയിക്കാം. ഈ ഷഡ്ഭകാരങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി, ഓരോ ഭകാരങ്ങളെക്കുറിച്ചും കൂടുതൽ വിശദമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി പ്രതിപാദിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.